ഹലോ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം ആനി റോയ്സ്. പിക്കാർട്സിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വീട്ടിലൊരു പ്രധാനപ്പെട്ട കറിയാണ് കേട്ടോ, പടവലങ്ങ. പടവലങ്ങ എങ്ങനെയൊക്കെ ഉണ്ടാക്കിയാലും എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാണ്. ഇടയ്ക്ക് അമ്മ ഇങ്ങനെ പടവലങ്ങ ഉണക്കച്ചെമ്മീനൊക്കെ ഇട്ടിട്ട് ഒരു സ്പെഷ്യൽ പടവലങ്ങ ചെമ്മീൻ ഉലർത്തു ഉണ്ടാക്കിത്തരും. ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അതിന്. ആ ഒരു സ്പെഷ്യൽ പടവലങ്ങ ചെമ്മീൻ ഉലർത്താണ് നമ്മുടെ അമ്മ ഇന്നിവിടെ തയ്യാറാക്കാനായിട്ട് പോവുക. അപ്പോൾ വേഗം തന്നെ നമുക്കിതെങ്ങനെയാണെന്ന് ഒന്ന് കണ്ടു നോക്കാം. ആനടുപ്പത്ത് വെച്ച് ചൂടാവുമ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കണം. നമ്മൾ വെളിച്ചെണ്ണ ചൂടാക്കുന്ന കൈ വൃത്തിയാക്കി കൈ ഇട്ടിരിക്കണം. ചെമ്മി നല്ലോണം വറുത്തെടുക്കണം. എണ്ണ കാര്യം ചെമ്മി നല്ലോണം വറുത്ത് മാറ്റിയേച്ചും അടുത്തത് കോരിക മാറ്റിയേച്ചും നമ്മൾ ചെറുതായി അരിഞ്ഞ് വെച്ചേക്കണ സവോള, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് നല്ലോണം എണ്ണയിൽ വഴറ്റണം. സവോളയും ഇഞ്ചിയും പച്ചമുളകും വഴന്ന് വരുമ്പം രണ്ട് മൂന്ന് സ്പൂൺ തേങ്ങ നമ്മൾ വഴറ്റി വഴന്ന് വഴറ്റിനകത്തേക്ക് മുളക് ഇടിച്ചത് മുളക് പൊടി ഇട്ട് കഴിഞ്ഞാൽ കരിഞ്ഞു പോകും. ഇടിച്ച മുളക് ഒരു സ്പൂൺ മുളക് ഇട്ട് നല്ലോണം ചേർത്ത് മുളകും കൂടെ നല്ലോണം മൂത്തി വരുമ്പം അര സ്പൂൺ മഞ്ഞൾ പൊടി എല്ലാം കൂടെ ചേർത്തിളക്കിയതിനകത്തേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞ് വൃത്തിയാക്കിയതാണ് പടവലങ്ങ. ഇട്ട് ഇളക്കണം. പടവലങ്ങയും കൂടെ ചേർത്തിളക്കി നമ്മൾ വറുത്ത് വെച്ച തെങ്ങയും കൂടെ അതിനകത്തേക്ക് ചേർക്കണം. ചേർത്തിളക്കിയാൽ പാകത്തിന് ഉപ്പും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് കൂട്ടി യോജിപ്പിച്ച് യോജിപ്പിച്ച് പടവലങ്ങ വേഗം മാത്രം രണ്ടോ മൂന്നോ സ്പൂൺ വെള്ളം ഒഴിച്ച് അടച്ച് വെച്ച് ചെറിയ തീയിൽ വേവിക്കണം. പടവലങ്ങയും ചെമ്മീനും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ച് വെള്ളം നല്ലോണം പറ്റി പടവലങ്ങ വെന്ത് ഇനി ഇത് ഒരു വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ആവശ്യം പോലെ ചോറിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കും. പടവലങ്ങ ചെമ്മീൻ വലുത്ത് ഇത് റെഡിയായിട്ടുണ്ട്. അപ്പത്തിൻ്റെയോ
ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം. നിങ്ങളെല്ലാവരും ഇത് കഴിച്ചു നോക്കിയിട്ട് ഉണ്ടാക്കി കഴിച്ചു നോക്കിയിട്ട് എന്നോട് പറയാം. അപ്പോൾ നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാനും മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് ഓളൊന്ന് ഓപ്ഷൻ കൂടി കൊടുത്താൽ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്.